ഹായ് എവരിവൺ ഗുഡ് സ്റ്റാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ അവസാന സീസണിൽ ഐ എസ് എൽ ഷീൽഡ് ജേതാക്കളായിട്ടുള്ള എഫ് സി ഗോവ ഐ എസ് എല്ലിന്റെ പുതിയ സീസണിലേക്കുള്ള ഏഴാം സീസണിലേക്കുള്ള ഫൈനൽ സ്കോഡ് പുറത്തുവിട്ടിരിക്കുകയാണ്. 30 താരങ്ങൾ ഉൾപ്പെടുന്ന ഒരു സ്കോഡാണ് എഫ് സി ഗോവ പുറത്തുവിട്ടിരിക്കുന്നത്. സോ ഇതിൽ തന്നെ 14 ഗോവൻ പ്രാദേശിക താരങ്ങളെ തന്നെ എഫ് സി ഗോവ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. സോ ഗോവൻ സ്കോഡിൽ ആരൊക്കെയാണ് ഇടം നേടിയിട്ടുള്ളത് നോക്കാം. ഗോൾ കീപ്പർമാരായി 4 താരങ്ങളാണ് എഫ് സി ഗോവൻ സ്കോഡിൽ ഇടം നേടിയിട്ടുള്ളത്. ഗോവയുടെ സ്ഥിര ഗോൾ കീപ്പർ ആയിട്ടുള്ള മുഹമ്മദ് നവാസ് തന്നെയാകും ഇത്തവണയും എഫ് സി ഗോവയുടെ ഒന്നാം നമ്പർ ഗോൾ കീപ്പർ ആവുക. മുഹമ്മദ് നവാസ്, ശുഭം ദാസ്, ഡിലൻ ഡി സിൽവ, നവീൻ കുമാർ എന്നീ 4 ഗോൾ കീപ്പർമാരാണ് എഫ് സി ഗോവയുടെ ഐ എസ് എല്ലിന്റെ ഏഴാം സീസണിലേക്കുള്ള സ്കോഡിൽ ഇടം പിടിച്ചിട്ടുള്ളത്. പ്രതിരോധ താരങ്ങളായി എഫ് സി ഗോവൻ സ്കോഡിൽ ഇടം നേടിയിട്ടുള്ളത് സാൻസൺ പെരേര, സെറട്ടൺ ഫെർണാണ്ടസ്, ലിയാൻഡർ ഡി ചുഹാൻ, അതുപോലെ തന്നെ സ്പാനിഷ് താരമായ ഇവാൻ ഗോൺസാലാസ്, മുഹമ്മദ് അലി, ഓസ്ട്രേലിയൻ താരമായ ജെയിംസ് ഡൊണാച്ചി, സരീനിയോ ഫെർണാണ്ടസ്, ഇബാൻ ബഡോഹിലിംഗ്, അതുപോലെ തന്നെ സേവിയർ ഗാമ എന്നിവരാണ് ഡിഫൻഡേഴ്സ് ആയി എഫ് സി ഗോവൻ സ്കോഡിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മിഡ്ഫീൽഡേഴ്സ് ആയി ടീമിൽ ഇടം നേടിയിട്ടുള്ളത് ലെനി റോഡിഗസ്, നെസ്റ്റോ ഡിയാസ്, എഡു ബേഡിയ, പ്രിൻസ്റ്റൺ റബെല്ലോ, അതുപോലെ തന്നെ ആൽബർട്ടോ നഗുവേര, ബ്രാൻഡൻ ഫെർണാണ്ടസ്, ഫ്രാങ്കി ബുവാൻ, റെഡീൻ ട്ലാങ്, അതുപോലെ തന്നെ ജോർജ് ഓർട്ടിസ് മെൻഡോസ, മകൻ വിങ്കിൾ ജോദേ, അലക്സാണ്ടർ റൊമാരിയോ, അതുപോലെ തന്നെ സേമിൽ ലെൻഡൂങ്കൽ, ഫ്ലാൻ ഗോമസ് എന്നിവരാണ് മിഡ്ഫീൽഡേഴ്സ് ആയി എഫ് സി ഗോവൻ സ്കോഡിൽ ഇത്തവണ ഉൾപ്പെട്ടിരിക്കുന്നത്. മുന്നേറ്റ താരങ്ങളായി ഇഗോർ അങ്കൂഡോ, അരൺ ഡി സിൽവ, ഇഷാൻ പണ്ഡിറ്റ്, അതുപോലെ തന്നെ ദേവേന്ദ്ര മുരുഗാംകർ തുടങ്ങിയ താരങ്ങളാണ് മുന്നേറ്റ താരങ്ങളായി എഫ് സി ഗോവയുടെ ടീമിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സോ ഇത്രയും താരങ്ങളാണ്, ഈ 30 താരങ്ങളാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏഴാം സീസണിൽ എഫ് സി ഗോവക്കൊപ്പം ഉണ്ടാവുക. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏഴാം സീസണിലേക്ക് വേണ്ടി എഫ് സി ഗോവ 6 ഫോറിൻ താരങ്ങളെ മാത്രമേ സൈൻ ചെയ്തിട്ടുള്ളൂ. നമുക്കറിയാം ഐ എസ് എല്ലിന്റെ ഈ സീസണിലും ഏഴാം സീസണിലും ഫോറിൻ റൂൾ എന്ന് പറയുന്നത് 7 താരങ്ങളെ മാക്സിമം സൈൻ ചെയ്യാം, 6 താരങ്ങളെ മിനിമം സൈൻ ചെയ്യാം, 5 താരങ്ങളെ ഇലവനിൽ കളിപ്പിക്കുകയും ചെയ്യാം. അതേ റൂൾ തന്നെയാണ് ഈ സീസണിലുള്ളത്. എങ്കിലും 6 ഫോറിൻ താരങ്ങളെ മാത്രമേ എഫ് സി ഗോവ സൈൻ ചെയ്തിട്ടുള്ളൂ. അതിന്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുന്നത് എഫ് സി ഗോക്ക് എഫ് സി ചാമ്പ്യൻസ് ലീഗ് കളിക്കണം എന്നുള്ളത് തന്നെയാണ്. അവസാന സീസണിൽ എസ് എൽ ഷീൽഡ് ജേതാക്കളായതുകൊണ്ട് തന്നെ എഫ് സി ഗോവ എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾക്ക് യോഗ്യത നേടിയിരുന്നു. എഫ് സി ചാമ്പ്യൻസ് ലീഗിന്റെ ഫോറിൻ താരങ്ങളുടെ റൂൾ എന്ന് പറയുന്നത് 3+1 റൂൾ ആണ്. 4 ഫോറിൻ താരങ്ങളെ ടീമിൽ രജിസ്റ്റർ ചെയ്യാം, 3 താരങ്ങളെ ഇലവനിൽ കളിപ്പിക്കുകയും ചെയ്യാം. അതിൽ തന്നെ ഒരു താരത്തെ എഫ് സി റീജിയിൽ നിന്നുള്ള താരമായിരിക്കണം എന്നുള്ളതും മസ്റ്റ് ആണ്. സോ അതുകൊണ്ട് തന്നെ ഐ എസ് എല്ലിൽ ഇപ്പോൾ തന്നെ ഒരു കൂടുതൽ ഫോറിൻ താരങ്ങളെ ഉൾപ്പെടുത്തിയ ഒരു ടീം, മികച്ചൊരു ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഫ് സി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എഫ് സി മത്സരങ്ങൾക്ക് പോകുന്ന സമയത്ത് ഏതാനും ഫോറിൻ താരങ്ങളെ അവോയ്ഡ് ചെയ്യേണ്ടി വരും, മാറ്റി നിർത്തേണ്ടി വരും. അതൊരു പക്ഷേ ഐ എസ് എൽ മത്സരങ്ങളൊക്കെ കളിച്ച് സെറ്റായി വന്നിട്ടുള്ള സ്കോഡിൽ അത്തരത്തിലൊരു മാറ്റം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ടീമിന്റെ മൊത്തം പെർഫോമൻസിനെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാകാം ഐ എസ് എല്ലിന്റെ ഈ സീസണിലേക്ക് 6 ഫോറിൻ താരങ്ങളെ മാത്രം എഫ് സി ഗോവ സൈൻ ചെയ്തിട്ടുള്ളത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏഴാം സീസണിന്റെ ഒരുക്കങ്ങളുമായി ഗോവയിലുള്ള കേരള ബ്ലാസ്റ്റേഴ്സ് ടീമിലെ 2 ഇന്ത്യൻ താരങ്ങൾക്ക് കോവിഡ് നെഗറ്റീവ് ആയെന്നുള്ള വാർത്തയാണ് ഗോവയിൽ നിന്ന് വരുന്നത്. സോ താരങ്ങൾ ഗോവയിലെത്തിയതിന് ശേഷം ക്വാറന്റൈൻ പൂർത്തീകരിച്ച് നടന്ന ആദ്യഘട്ട കോവിഡ് പരിശോധനയിലാണ് താരങ്ങൾക്ക് കോവിഡ് പോസിറ്റീവ് ആയിരുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. എന്നാൽ ഇതേക്കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ താരങ്ങളുടെ ഡീറ്റെയിൽസും ഒന്നും ക്ലബ് പുറത്തുവിട്ടിരുന്നില്ല. സോ ഇന്നലെ നടന്ന പരിശോധനയിലാണ് 2 താരങ്ങൾക്കും കോവിഡ് നെഗറ്റീവ് ആയിരിക്കുന്നത്, 2 പേരും കോവിഡ് മുക്തരായിരിക്കുന്നത്. എനിവേ താരങ്ങൾ ഏതാനും ദിവസം കൂടി ക്വാറന്റൈനിൽ തന്നെ തുടരേണ്ടതുണ്ട്. അതിനുശേഷം ടീമിനൊപ്പം ചേരുകയും പിന്നീട് പ്രീ സീസൺ മത്സരങ്ങളിലൊക്കെ താരങ്ങൾ ഉൾപ്പെടുമെന്നാണ് ഗോവയിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏഴാം സീസണിലേക്കുള്ള മുംബൈ സിറ്റി എഫ് സിയുടെ 7th ഫോറിൻ സൈനിങ് മുംബൈ സിറ്റി എഫ് സി ഇന്നലെ ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. സൈനിങ് കംപ്ലീറ്റ് ആയിട്ട് ഒരുപാട് ദിവസമായിരുന്നെങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം മുംബൈ സിറ്റി എഫ് സി ഇന്നലെയാണ് നടത്തിയത്. ഇത്തവണ ഒരു ജാപ്പനീസ് സൂപ്പർ താരത്തെയാണ് മുംബൈ സിറ്റി എഫ് സി സ്വന്തമാക്കിയിരിക്കുന്നത്. 23-കാരനായ യങ് ടാലന്റ് സൈക്കോണ്ടാണ് ഇത്തവണ മുംബൈയിലേക്ക് എത്തുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഏഴാം സീസണിലേക്ക് എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വിദേശ താരം കൂടിയാവും സൈക്കോണ്ടാണ്. സോ അതിലെല്ലാം എക്സൈറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് താരം സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കളിക്കുന്ന ഇറ്റാലിയൻ സീരിയ എയിൽ നിന്നാണ് ഐ എസ് എല്ലിലേക്ക് വരുന്നത് എന്നുള്ളത് തന്നെയാണ്. ഇറ്റാലിയൻ സീരിയ എ ക്ലബായിട്ടുള്ള ബെൻവെന്റയിൽ നിന്നാണ് ഒരു വർഷത്തെ ലോണിലാണ് മുംബൈ സിറ്റി എഫ് സി താരത്തെ ഐ എസ് എല്ലിലേക്ക് കൊണ്ടുവരുന്നത്. സോ ബെൻവെന്റെ താരമായിരുന്നെങ്കിലും അവസാന സീസണിൽ താരം ബെൻവെന്റയ്ക്ക് വേണ്ടിയായിരുന്നല്ലേ കളിച്ചിരുന്നത്. ലോണിൽ സൈപ്രസ് ക്ലബായിട്ടുള്ള പഫോസ് എഫ് സിക്ക് വേണ്ടിയായിരുന്നു താരം ലോണിൽ ബെൻവെന്റോയിൽ നിന്ന് ലോണിൽ പോയിട്ട് കളിച്ചിരുന്നത്. പഫോസ് എഫ് സിയുമായുള്ള ലോൺ കാലാവധി പൂർത്തിയായതോടെയാണ് താരം ബെൻവെന്റോയിൽ നിന്ന് മുംബൈ സിറ്റി എഫ് സിയിലേക്ക് ലോണിൽ വരുന്നത്. സോ അവസാന സീസണിൽ താരം സൈപ്രസ് ക്ലബായിട്ടുള്ള പഫോസ് എഫ് സിക്ക് വേണ്ടി 6 മത്സരങ്ങളാണ് കളിച്ചത്. ഗോളൊന്നും താരത്തിന് സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. ടോട്ടനാം ഹോട്ട്സ്പോട്ടിന്റെ യൂത്ത് അക്കാഡമിയിലൂടെയാണ് താരം ഫുട്ബോളിലേക്ക് വരുന്നത്. യൂത്ത് കരിയർ ടോട്ടനാമിനൊപ്പം ആയിരുന്നു. പിന്നീട് സീനിയർ അരങ്ങേറ്റം നടത്തുന്നത് ഇറ്റാലിയൻ സീരിയ ക്ലബായിട്ടുള്ള ബെൻവെന്റോക്കൊപ്പം തന്നെയാണ് താരം സീനിയർ അരങ്ങേറ്റം നടത്തുന്നത് 2018. എന്നാൽ 2 മത്സരങ്ങൾ മാത്രമേ താരത്തിന് ബെൻവെന്റോക്ക് വേണ്ടി കളിക്കാൻ
സാധിച്ചിട്ടുള്ളൂ. അതിനുശേഷം താരം ലോണിൽ സൈപ്രസ് ക്ലബായിട്ടുള്ള പഫോസ് എഫ്സിയിലേക്ക് പോവുകയായിരുന്നു. സോ ജപ്പാന്റെ അണ്ടർ 16 ടീമിന് വേണ്ടിയൊക്കെ ഒരുപാട് മത്സരങ്ങൾ സൈഗോഡാണ് കളിച്ചിട്ടുണ്ട്. താരത്തിന്റെ ഒരു ഫേവറേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത് മിഡ്ഫീൽഡാണ്, അറ്റാക്കിംഗ് മിഡ്ഫീൽഡാണ് താരത്തിന്റെ ഫേവറേറ്റ് പൊസിഷൻ എന്ന് പറയുന്നത്. എന്നാൽ സെൻട്രൽ മിഡ്ഫീൽഡും താരത്തിന് വഴങ്ങുന്ന ഒരു പൊസിഷൻ തന്നെയാണ്. സോ ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഈ സീസണിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു വിദേശ താരം തന്നെയാണ് സൈഗോഡാണ്. സോ ഗൈസ്, ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏതാനും ചില അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു, ഇഷ്ടപ്പെടുമെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. സോ മറ്റൊരു കായിക വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.